എല്ലാവർക്കും ദീപാസ് അടുക്കളയിലേക്ക് സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ബട്ടർ ചിക്കൻ ആണ്. റെസ്റ്റോറന്റ് സ്റ്റൈലിൽ നമുക്ക് എങ്ങനെ വീട്ടിൽ തന്നെ ബട്ടർ ചിക്കൻ ഉണ്ടാക്കാമെന്നാണ്. അപ്പൊ നമുക്ക് നോക്കാം. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ബട്ടർ ചിക്കൻ തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു 250 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ബോണോട് കൂടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. തീരെ ചെറിയ പീസല്ല, ഒരുവിധം മീഡിയം സൈസ് ആയിട്ട് കട്ട് ചെയ്ത് നല്ലപോലെ വാഷ് ചെയ്ത് വെള്ളമെല്ലാം ഊറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ മിക്സിയിലിട്ട് അരച്ചെടുത്തതാണ്, അത് ചേർത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഈ ഉപ്പ് നമ്മുടെ ചിക്കനിൽ നല്ലപോലെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള ഗ്രേവി തയ്യാറാക്കാം. ഒരു പാത്രം എടുത്തിട്ടുണ്ട്, അതിലേക്ക് 3 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള എണ്ണ യൂസ് ചെയ്യാം. അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളകാണ് ഏറ്റവും നല്ലത്. പെല്ലയിൽ കാശ്മീരി മുളക് തീർന്നുപോയി, അതുകൊണ്ട് ഈ മുളക് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ നാരങ്ങ നീര് ചേർക്കാം. 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. 1/2 ടീസ്പൂൺ ഉപ്പും ചേർക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ ഗ്രേവി തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി മസാലയും ഈ ചിക്കനും എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇത് ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ ബട്ടർ ചിക്കൻ തയ്യാറാക്കുന്നത്. അപ്പൊ ചിക്കനിൽ മസാല എല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്, ചൂടായി. ഇനി നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഏത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ മതി. ചിക്കൻ ഫ്രൈ ആവുന്ന സമയം കൊണ്ട് ഈ 2 സവാളയും 2 തക്കാളിയും ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം. വലിയ സവാള ആണെങ്കിൽ 1 എണ്ണം എടുത്താൽ മതി. ഇത് ചെറുതായതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം എടുത്തത്. ചിക്കൻ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ എല്ലാം ഞാൻ മറിച്ചിട്ടിട്ടുണ്ട്. ഈ പാത്രം എന്ന് പറയുന്നത് ആംബേ ക്യൂൻ എന്ന് പറയും. ഇതിൽ എണ്ണ അല്പം പോലും ഇല്ലാതെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പാത്രമാണ്. പക്ഷെ ഞാനിവിടെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി അല്പം എണ്ണ ഒഴിച്ച് കാണിച്ചതേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഈ പാത്രത്തിൽ ഫ്രൈ ചെയ്യാനായിട്ട് അല്പം പോലും എണ്ണ വേണ്ട. എണ്ണ ഇല്ലാതെ തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം. നല്ലപോലെ ഫ്രൈ ആവണമെന്നില്ല, ഹാഫ് കുക്ക് ആയാൽ മതി. ചിക്കനെല്ലാം മാറ്റിയിട്ടുണ്ട്. നമുക്ക് സവാളയും തക്കാളിയും ഒന്ന് വേവിച്ചെടുക്കണം. അത് നമുക്ക് ഈ പാത്രത്തിൽ തന്നെ എടുക്കാം, പക്ഷെ ഇത്ര എണ്ണ വേണ്ട, അതുകൊണ്ട് ഞാൻ ഈ എണ്ണ അങ്ങ് മാറ്റാൻ പോവാണ്. ഞാൻ അതിലുള്ള എണ്ണ അങ്ങ് മാറ്റിയിട്ടുണ്ട്. നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവാളയും തക്കാളിയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിടുന്ന വീഡിയോ മിസ്സായി പോയി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മള് ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് ഇടുന്നത്. ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ഇതിൽ ചേർക്കേണ്ടത്. 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. കുറച്ച് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ബട്ടർ ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് ഇത് വേവിച്ചെടുക്കണം. വേവിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. അടച്ചു വെച്ച് 1-5 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ തക്കാളി ഉള്ളിയൊക്കെ എന്ത് പരുവായി നോക്കാം. നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോ നല്ലപോലെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അരച്ചെടുക്കാം. നമ്മുടെ സവാളയും തക്കാളിയും എല്ലാം വേവിച്ചത് നല്ലപോലെ അരച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ അരിച്ചെടുക്കണം നമുക്ക്. അതിനായിട്ട് ഞാൻ ഒരു അരിപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അരപ്പെല്ലാം അരിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ കൊത്ത് കിട്ടും. അതായത് നമ്മുടെ തക്കാളിയുടെ എല്ലാം തൊലിയാണിത്. ബട്ടർ ചിക്കൻ തയ്യാറാക്കുന്നതിനായിട്ട് ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിന്റെ കൂടെ തന്നെ നേരത്തെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച എണ്ണയുണ്ട്, അതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് മതി, മുഴുവനും വേണ്ട. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച 1/2 ടീസ്പൂൺ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ചേർക്കാം. ചെറുതായി അരിഞ്ഞ ഒരു പച്ചമുളക് ചേർക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നവരൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി.
ഓക്കെ. ഇനി നമുക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അരപ്പാണ് നമ്മൾ അരിച്ചെടുത്തതുകൊണ്ട്. അരിച്ചെടുക്കുമ്പോഴത്തേക്കും അതിനകത്തുള്ള തക്കാളിയുടെ എല്ലാം അരിയും അതുപോലെ തോലും എല്ലാം പോവും. അപ്പൊ നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് കിട്ടും. ഈ സമയത്ത് നമുക്ക് ഉപ്പെല്ലാം ഉണ്ടെന്ന് നോക്കാം. അല്പം ഉപ്പ് കുറവാണ്. അര ടീസ്പൂൺ ഉപ്പും കൂടി ഞാൻ അരിയാണ്. ഞാൻ ചിക്കൻ ഇടുമ്പോ ചിക്കനിൽ ഉപ്പുണ്ട്, അത് നോക്കിയിട്ട് ഇട്ടാൽ മതി. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് എല്ലില്ലാത്ത ചിക്കൻ വേണമെങ്കിലും എടുക്കാം, അത് മാത്രമായിട്ട് ഫ്രൈ ചെയ്ത് ഞാനിപ്പോ എല്ലാം കൂടെ ഉള്ളതാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കസൂരി മെത്തി ചേർത്ത് കൊടുക്കാം. ബട്ടർ ചിക്കന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആണിത്. നമുക്ക് കൈവച്ചൊന്ന് ഇതുപോലെ ഒന്ന് ഞരടിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഉലുവയിലയാണ്, മാർക്കറ്റിലെല്ലാം വാങ്ങാൻ കിട്ടും. കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇനി ഒരു 15 മിനിറ്റ് നമുക്കിത് വേവിക്കാനായിട്ട് വെക്കണം. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. ഇനി നമുക്ക് 10 മുതൽ 15 മിനിറ്റ് വരെ ഇത് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് നോക്കാം, നമ്മുടെ ബട്ടർ ചിക്കൻ തയ്യാറായിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം, ടേസ്റ്റ് നോക്കാം. അടിപൊളി, സൂപ്പർ ടേസ്റ്റ്. ഇനി ഇതിലേക്ക് കുറച്ചുകൂടെ കസൂരി മെത്തി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ ബട്ടർ ചിക്കൻ തയ്യാറായിട്ടുണ്ട്. എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കണം. വീണ്ടും പുതിയൊരു വിഭവമായി നമുക്ക് കാണാം.